നമസ്കാരം. അപ്പോ ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ചിലർ ചില സംശയങ്ങളൊക്കെ ചോദിച്ചിരുന്നു. ടങ്ങിങ് എങ്ങനെ മെച്ചപ്പെടുത്താം? നമുക്ക് ടങ്ങിങ് മെച്ചപ്പെടുത്താം. അപ്പൊ അതിന് നമ്മൾ 1 മുതൽ 40 വരെയോ 50 വരെയൊക്കെ മലയാളത്തിൽ ഫ്ലോട്ടിൽ എണ്ണുക. ഫ്ലോട്ടിൽ മലയാളത്തിൽ 1 മുതൽ 40 50 വരെ എണ്ണുക മലയാളത്തിൽ. അപ്പൊ 1, 2, 3, 4 നമുക്ക് ഏത് സ്വരസ്ഥാനത്ത് നിന്നാണെങ്കിലും തുടങ്ങാം. ഏത് സ്വരസ്ഥാനത്ത് നിന്നാണെങ്കിലും നമുക്കത് എണ്ണി തുടങ്ങാം. അപ്പൊ അതിനെത്ര ഉള്ളൂ? അങ്ങനെ 50 വരെ നമുക്ക് ഡെയിലി 5 പ്രാവശ്യം വീതം 1 മുതൽ 50 വരെ എണ്ണിയിട്ട് നമ്മളൊരു 10 ദിവസം ഇങ്ങനെ എണ്ണുകയാണെങ്കിൽ ഈ ഫ്ലോട്ടിൽ നമ്മൾ ഈ ബ്ലോയിങ് ഹോളിൽ കൂടി എണ്ണുകയാണെങ്കിൽ നമുക്ക് 10ാമത്തെ ദിവസം മുതൽ നമ്മൾ നല്ല രീതിയിൽ ഫ്ലൂട്ടിലേക്ക് എന്താ പറയുക, ഈ ടങ്ങിങ്ങിൽ വിദഗ്ധരായിട്ട് മാറും. ഈ ടങ്ങിങ്ങിൽ നമ്മൾ വിദഗ്ധരായിട്ട് മാറും. അപ്പോൾ അത് ഒരു സംശയമായിരുന്നു. അപ്പോൾ ആ സംശയം ഇത്രയേ ഉള്ളൂ. ടങ്ങിങ് മെച്ചപ്പെടുത്തുന്നതിന് നമ്മൾ എണ്ണി പഠിക്കുക. അപ്പോൾ എണ്ണി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സർവ അക്സെൻറ്റും അതിൽ കിട്ടുന്നതായിരിക്കും. ഇനി ഈ ബാൻസുരി ഫ്ലൂട്ട് യഥാർത്ഥത്തിൽ കണ്ടുപിടിച്ചത് ഇന്ത്യക്കാണ്, പന്നാബാബെന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, പന്നാബാബു. അപ്പൊ പനാബാബു ഇത് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിത്താറിനോടൊപ്പമൊക്കെ കൺസെർട്ട് ചെയ്യുന്ന, അതായത് കച്ചേരി നടത്തുന്നത് അല്ലെങ്കിൽ ഗാനമേള നടത്തുന്നതിനൊക്കെയാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ അതിനുശേഷം ഈ ബാൻസുരി ഫ്ലൂട്ട് 2 തരം തിരിച്ചു. 1 ഫിപ്പിളായിട്ടും 1 ചരിച്ച് വായിക്കുന്നതും 1 ഇങ്ങനെ നിവർത്തി വായിക്കുന്നതും. അപ്പൊ അങ്ങനെ 2 തരം ഫ്ലൂട്ടുകളുണ്ടായി. അപ്പൊ ഈ 2 വിഭാഗത്തിലും കൂടി 36 സ്കെയിലുകളിലുള്ള ഫ്ലൂട്ടുകൾ, ഡാൻസരി ഫ്ലൂട്ടുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഈ 36 സ്കെയിലുകളിലുള്ള ഡാൻസരി ഫ്ലൂട്ടുകളിൽ ചില ഗായകരുടെയൊക്കെ പാട്ടുകൾ നമ്മൾ പാടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആലപി ഫ്ലൂട്ടിൽ ആലപിക്കുന്നതിന് വേണ്ടി ചില പ്രത്യേകതരം ഫ്ലൂട്ടുകൾ നമ്മൾ തിരഞ്ഞെടുക്കാറുണ്ട്. ഇപ്പൊ എസ് ജാനകിയുടെ പാട്ടുകൾ പാടുന്നത്, ലതാ മങ്കേഷ്കറിൻ്റെ പാട്ടുകൾ പാടുന്നത് ഒക്കെ നമ്മൾ തരാതരത്തിനനുസരിച്ച് ഫ്ലോട്ടുകൾ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എസ് ജാനകിയുടെ പാട്ടുകൾക്ക് എൻ്റെ അഭിപ്രായത്തിൽ സി നാച്ചുറൽ ഫ്ലോട്ടുകളാണ് നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ജാനകിയുടെ യഥാർത്ഥ സൗണ്ട് തന്നെ നമ്മൾക്ക് അതിൽ കിട്ടുന്നതായിട്ട് തോന്നുന്നു. ഇനി ലതാ മങ്കേഷ്കറിൻ്റെ പാട്ടുകൾക്കായിട്ട് നമ്മൾക്ക് സി ഷാർപ്പോ ജി സ്കെയിലുള്ള ഫ്ലൂട്ടുകളോ തിരഞ്ഞെടുക്കാം. ഞാനിവിടെ ജി സ്കെയിലുള്ള ഒരു ഫ്ലൂട്ടാണ് തയ്യലിരിക്കുന്നത്. ജി സ്കെയിലാണ് ഇതിൻ്റെ, എൻ്റെ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ജി ആണ്. അപ്പോൾ അതിൽ നമ്മൾക്ക് ഒരു 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 പാട്ടിൻ്റെ ഒരു വരി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പിടിച്ചു നോക്കാം. അപ്പോൾ ഏത് തരം സൗണ്ടാണ്, ജാനകിയുടേതാണോ ലതാ മങ്കേഷ്കറിൻ്റെതാണോ എന്നല്ല ഞാൻ ചോദിക്കുന്നത്, ഏത് സൗണ്ട് തരത്തിലുള്ള സൗണ്ടാണ് അതിൽ കിട്ടുന്നത് നോക്കാം. ഇത് G
ജി സ്കെയിലുള്ള ഫ്ലൂട്ടാണ്. ഇനി ഇതേ പാട്ടായിരുന്നു നമുക്ക് സി നാച്ചുറലുള്ള സ്കെയിലുള്ള ഫ്ലൂട്ട് നമുക്ക് നോക്കാം. ഓരോ ഗായകർക്കും ഇപ്പൊ പുരുഷ ഗായകന്മാർക്ക് അതായത് യേശുദാസ് ജയചന്ദ്രൻ മുതലായ ആൾക്കാർക്കൊക്കെ ഗായകർക്കൊക്കെ നമ്മൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ബാസിലുള്ള കാൻസറി ഫ്ലൂട്ടുകളായിരിക്കും നല്ലത്, ബാസ്. അപ്പൊ ഇനി എനിക്ക് തോന്നുന്നു പ്രേംനസീറിന്റെയും മോഹൻലാലിന്റെയൊക്കെ സൗണ്ടിലുള്ള ഫ്ലൂട്ടുകളുണ്ടെന്നാണ് തോന്നുന്നത്. അമ്മേ കണ്ണു തുറക്കുമ്പോൾ എല്ലടൽ വെച്ച് മഹാത്മാഗാന്ധിയെ ഞാൻ കണ്ടിരുന്നു. അമ്മേ കണ്ണു തുറക്കില്ലേ എന്നെ, കണ്ണു തുറന്ന് നോക്കൂ. അല്ല എന്താണില്ലേ, എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെയൊക്കെയുള്ള സൗണ്ടിലുള്ള ഫ്ലൂട്ടുകൾ ഉണ്ടായിരിക്കാം. ഓക്കെ, ഈ പന്നാബാബു ബാൻസറി ഫ്ലൂട്ട് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇതിനൊരു കഥയുണ്ട്. പുല്ലാർപുഴലിൻ്റെ ആചാര്യൻ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാൻ, അത് നമ്മൾക്കറിയാം. ഈ ഫ്ലൂട്ട് ഭഗവാന് ലഭ്യമാകുന്നത് മഹാദേവനിൽ നിന്നാണ്. മഹാദേവൻ ഫ്ലൂട്ട് കൊടുത്ത് എല്ലാ പരിശകളും പഠിപ്പിച്ച്, എല്ലാ അലങ്കാരങ്ങളും ഗീതങ്ങളും എല്ലാ വർണ്ണങ്ങളും കീർത്തനങ്ങളും ഒക്കെ പഠിപ്പിച്ച് അങ്ങനെ കൃഷ്ണ ഭഗവാൻ ഈ ബാൻസറി ഫ്ലൂട്ടിൻ്റെ അഗ്രഗണ്യനായി. അങ്ങനെ ഫ്ലൂട്ട് വായിച്ച് വന്നപ്പോൾ ചില സ്ഥായികളിൽ, അതായത് ഒക്ടേവുകളിലേക്ക് എത്തുന്നില്ല. അങ്ങനെ ചില സ്കെയിലുകൾ കൂടി ഉൾപ്പെടുത്തി മൂന്ന് ഫ്ലൂട്ടുകളാണ് കൃഷ്ണ ഭഗവാൻ ഉപയോഗിച്ചിരുന്നത്. നീളത്തിനനുസരിച്ച് ഈ ഫ്ലൂട്ടുകൾക്ക് വംശി എന്നും മുരളി എന്നും വേണു എന്നും പേരുകളുണ്ടായി. ഈ രാസലീല ഡാൻസുകൾക്ക്, നൃത്തപരിപാടികൾക്ക് വേണ്ടിയാണ് ഈ ഫ്ലൂട്ടുകൾ ഭഗവാൻ ഉപയോഗിച്ചിരുന്നത്. മുരളി ഹിന്ദുസ്ഥാനി സംഗീതത്തിലും വേണു കർണാടക സംഗീതത്തിലും വംശി കൂടുതലും രാസലീല ഡാൻസ് പരിപാടികൾക്കും ഒക്കെയാണ് ഭഗവാൻ ഉപയോഗിച്ചിരുന്നത് എന്ന് പറയപ്പെടുന്നു. ഇത് കൃഷ്ണ ഭഗവാന് ശിവ ഭഗവാൻ അനുഗ്രഹിച്ച് നൽകിയ ഫ്ലൂട്ട് ഇന്ന് അമേരിക്കയിലെ ന്യൂയോർക്കിലുള്ള റോസ്റ്റസ്റ്റർ നഗരത്തിലെ ജോർജ് ഈസ്റ്റ്മാൻ മ്യൂസിയത്തിലുണ്ട്, അവിടെയുണ്ട് എന്ന് പറയപ്പെടുന്നു. ആ എന്തായിക്കോട്ടെ, ഇതൊക്കെ പറയപ്പെടുന്നതാണ്. ഇനി നമ്മൾക്ക് നമ്മളിന്ന് ശരിക്ക് ഇതിലേക്ക് വന്നതെന്ന് പറയുന്നത് രാരവേണു ഗോപബാല എന്ന സ്വരജതി പഠിക്കണമെന്ന് പലരും ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അത് ടങ്ങിങ്ങിലൂടെ നമ്മളത് വായിക്കുന്ന ആ ഒരു രീതി എങ്ങനെയാണ് എന്നറിയിക്കാൻ വേണ്ടി അത് ഒന്ന് വായിച്ച് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒന്ന് പോകാം. അപ്പോൾ ബിലഹരി രാഗത്തിലുള്ളതാണ്, സ്വരജതിയാണ്. ബിലഹരി രാഗത്തിലെ സ്വരജതി, അതായത് ശങ്കരാഭരണത്തിൻ്റെ ജന്യ രാഗമാണ് ബിലഹരി എന്ന് പറയുന്നത്. അപ്പോൾ സ്വരജതിയുണ്ട്, ജതിസ്വരവുമുണ്ട്. സ്വരജതി എന്ന് പറയുന്ന സ്വര പാസേജസും അതോടൊപ്പം തന്നെ ലിറിക് പാസേജസും ഉൾപ്പെടുന്നു. അതായത് ജതിസ്വരത്തിലാണെങ്കിൽ സ്വര പാസേജസ് മാത്രമേ ഉണ്ടാവും, ലിറിക് ഉണ്ടാകത്തില്ല, ലിറിക് പാസേജസ് ഉണ്ടാകത്തില്ല. മാത്രമല്ല ഈ സ്വരജതിക്കും ജതിസ്വരത്തിനുമൊക്കെ പല്ലവി അനുപല്ലവി ചരണങ്ങൾ എന്നിവയൊക്കെ ഉണ്ടാവും. അപ്പോൾ പല്ലവി ചരണങ്ങൾ കൃത്യമായിട്ടും ഉണ്ടാവും, അനുപല്ലവി ചിലപ്പോഴൊക്കെ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് സ്വരജതിയിലേക്ക് പറയാം. അതിൻ്റെ ആരോഗ്യം അവരോഗണം രാരവേണു ഗോപബാല രാജിത സദ്ഗുണ ജയശീല, രാരവേണു ഗോപബാല അത്ര രാരവേണു ഗോപബാല
സാരിഗപ്പാസനീത അതൊരു നോക്കാം. രാരവേണു അതുവരെയാണ് ഞാൻ വായിക്കുന്നത്. രാരവേണു ഗോപബാല രാരവേണു ഗോപബാല രാജിത സദ്ഗുണ ജയശീല രാരവേണു ഗോപബാല അതൊരു രാജിത സദ്ഗുണ പാർത്ഥപമകരിസ പാർത്ഥപമകരിസ രസനേദസ ജയശീല സാരിഗപ്പാസനീത പാദപമകരിസ രസനേദസ രാരവേണു ഗോപബാല രാജിത സദ്ഗുണ രാജിത സദ്ഗുണ പാദപമകരിസ മകരിസ ആ സ്ഥലത്ത് നമ്മൾ സദ്ഗുണം എന്ന് പറയുമ്പോ പാദപ മകരിസ രാജിത സദ്ഗുണം എന്നാണ് വായിക്കുന്നത്. പക്ഷെ നമ്മൾ സാഹിത്യം അതിലേക്ക് വരുമ്പോഴത്തേക്ക് സദ്ഗുണ എന്ന് വായിക്കണം. മകരിസ എന്നുള്ള സ്ഥലത്ത് ചെറിയ ഒരു കട്ടിങ് വരും. സദ്ഗുണ സദഗുണ എന്ന് വായിക്കുന്നത് സദ്ഗുണ രസനിധസ രസനിധസ ജയശീല അതാണ് ഇതിൻ്റെ പല്ലവി. പല്ലവി മനസ്സിലായോ? അടുത്ത അനുപല്ലവി സാരിഗപ്പമഗപാദ സാരിഗപ്പമഗപാദ രീസനീദപമഗരി സാരിഗപ്പമഗപാദ രീസനീദപമഗരി സാഹിത്യം സാരസാക്ഷ നേരമേമി ആദ്യത്തെ പാട്ട് സാരസാക്ഷ നേരമേമി മാരുബാധ കോർവലേറ മാരുബാധ കോർവലേറ അപ്പൊ സാരസാക്ഷ നേരമേമി സാരിഗപ്പമഗപാദ അതുവരെയുള്ളത് നമുക്ക് നോക്കാം. സാരിഗപ്പമഗപാദ നേരമേമി മഗപാദ രീസനീത മാരുബാദ രീസനീത മാരുബാദ രീസനീത കോർവലേറ മാരുബാദ കോർവലേറ കോർവലേറ പമഗരി
അപ്പൊ അത് അൻപല്ലവിയെ ഇനി എന്താ ചരണം. നന്ദഗോപാല നേ നിന്ദു ഭോജാല നീ ബിന്ദുരാര സദമലമതിരു മുധമലരഗന കെതുരുഗകനിയർ. അതാണ് ആദ്യത്തെ ചരണം എന്ന് പറയുന്നത്. സാരി ഗ ഗ ഗ രഗ പ പ പ പ പ തപ സ സ സ സ ഗ രി സ നി നി ദ പ പ ദ പ മ ഗ ഗ രി ഗ പ മ ഗ രി സ രി ഗ. നന്ദ ഗോപാല നേ നിന്ദു ഭോജാല നീ ബിന്ദുരാര സദമല മതിരു മുധമല രഗന കെതുരുഗ കനിയർ. അത് വായി. ഇതാണ് ആദ്യത്തെ ചരണം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ മൊത്തത്തിൽ നമുക്ക് പറയാം, ഇനി ഒരു നാലോളം ചരണത്തിൽ നാലോളം ഭാഗങ്ങളുണ്ട്. നമുക്ക് തൽക്കാലം ഇത്രയിൽ നിർത്താം. അടുത്തൊരു വീഡിയോ ആയിട്ട് താളത്തിനനുസരിച്ചും രാഗത്തിനനുസരിച്ചൊക്കെ നമുക്ക് ഇത് ചെയ്യാം. ഓക്കെ, എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നന്ദി, നമസ്കാരം.